ഒരു നാട്ടിൽ അനാമിക എന്നൊരു പേടിത്തൊണ്ടി മരുമകൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യത്തിനും പേടിക്കുമായിരുന്നു, എന്തുണ്ടെങ്കിലും പേടിക്കും. അനാമിക ഒരു ദിവസം അമ്മായിമ്മ ശാരദയുടെ അടുത്ത് വന്നു. അമ്മേ, ദീപാവലി വരുന്നില്ലേ, പുതിയ ഡ്രസ്സ്, ക്രാക്കേഴ്സ് എല്ലാം വാങ്ങണം, പൈസ തരൂ അമ്മേ. അത് കേട്ട് ശാരദ ഉറക്കി ചിരിച്ചു. അത് കണ്ട അനാമികയ്ക്ക് ദേഷ്യം വന്നു. അവിടെ അമ്മായിമ്മ മരുമകളോട് ശാരദയുടെ ഭർത്താവ് പ്രസാദ് വന്നു. ചിരിച്ചുകൊണ്ട് ശാരദയോട് ചോദിച്ചു, ഹേ ശാരദ, അതെന്ത് ജോക്കാണെന്ന് പറഞ്ഞാൽ, ഞാനും നന്നായി ചിരിക്കില്ലേ പല്ല് കാണിച്ച്? നല്ല സമയത്താ നിങ്ങൾ വന്നത്. ശരിക്കും നമ്മുടെ മരുമകൾ ജോക്കാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ചിരി വരുന്നു, അതുകൊണ്ടാ പല്ലൊക്കെ കാണിച്ച് ഇങ്ങനെ ചിരിക്കുന്നത്. ശരി ശരി, അതെന്ത് ജോക്കാണ്, അത് എന്നോടും പറയേ, ഞാനും ചിരിക്കാം. നമ്മുടെ പേടിത്തൊണ്ടി മരുമകൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നുവെന്ന് പടക്കം. ശരിക്കും ഇത് വലിയ ജോക്കാണ്. അങ്ങനെ കളിയാക്കി ചിരിച്ചു അമ്മായച്ചൻ പ്രസാദ്. അത് കേട്ട് ശാരദയും ചിരിക്കാൻ തുടങ്ങി. അനാമിക അമ്മായി അമ്മായച്ചന് ചിരിക്കുന്നത് കണ്ട് മുഖം ചുളിച്ചു. ദേഷ്യത്തിൽ പറഞ്ഞു, ഞാനൊന്നും പേടിത്തൊണ്ടിയല്ല, എനിക്ക് പേടിയുമില്ല. അങ്ങനെ വിഷമിച്ച് വീട്ടിൽ നിന്ന് പുറത്തു വന്ന് അങ്ങനെ നടക്കാൻ തുടങ്ങി. നാട്ടിലുള്ള ഒരു മരത്തിനടിയിൽ ചെന്ന് അനാമിക ഇരുന്നു. അതേ നാട്ടിൽ അമൃത, കാവേരി എന്ന രണ്ട് കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. പേടിത്തൊണ്ടി പേടിത്തൊണ്ടി എന്ന് പറഞ്ഞ് അനാമിക എപ്പോഴും കരയിപ്പിക്കുമായിരുന്നു. എനിക്കൊരു പേടിയില്ല, ഞാൻ പേടിത്തൊണ്ടിയുമല്ല, ഞാൻ ഒന്നിനും പേടിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി, ഇപ്പോഴും നീ പല്ലി, എലി, പൂച്ച, പട്ടി ഇതിലേതിനെ കണ്ടാലും ഓടിപ്പോകുന്നു. അയ്യോ അമൃത, എന്നെ കരയിപ്പിക്കാതിരിക്കില്ലേ നീയെ. പല്ലിയെ കാണരുത്, പട്ടിയെ കാണരുത്, പൂച്ച മുമ്പിലും വരരുത്, ഏത് കണ്ടാലും നിനക്ക് ഒരുപാട് പേടിയും. അങ്ങനെ അമൃത, കാവേരി രണ്ടുപേരും ഭയങ്കരമായി ചിരിച്ചു. അത് കണ്ട് അനാമികയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഉടനെ അനാമിക എഴുന്നേറ്റ് അമൃതയുടെ മുഖത്ത് ഒരു അടി കൊടുത്തു. അനാമിക എങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിച്ചേയില്ല. അതുകൊണ്ട് അമൃത, കാവേരി രണ്ടുപേരും ഷോക്കായി. ഇതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പേടിത്തൊണ്ടിയല്ലെന്ന് പറയുന്നില്ലേ? നിങ്ങൾക്കത് കാതിൽ വീണില്ലേ? ഇനി വേണം അമൃതി നിനക്ക്. അങ്ങനെ അനാമിക ദേഷ്യപ്പെട്ട് പറഞ്ഞതും അമൃതയും കാവേരിയും ഷോക്കായി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ അടിക്ക് തന്നെ എന്റെ കവിളി വേദനിക്കുന്നു. ഇനിയും കിട്ടിയാൽ എനിക്ക് വായി തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റാതാവാൻ നീയൊന്നും ഊമയല്ല, നിനക്ക് മൗത്ത് ക്യാൻസറും വന്നില്ലല്ലോ. അയ്യോ, അടിക്കുന്നതും അടിച്ച് ഇങ്ങനെ കളിയാക്കുന്നു, കിട്ടിയ അടിക്ക് എന്റെ കവിളി ഇത്ര വേദനിക്കുന്നു എന്നറിയോ? പിന്നെന്താ, ഞാൻ പേടിത്തൊണ്ടിയല്ല എന്ന് പറയുമ്പോ നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. നന്നായി കേൾക്കുന്നു, പക്ഷെ വിശ്വസിക്കാനാകുന്നില്ല. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നീ പേടിത്തൊണ്ടിയല്ലെന്ന് പ്രൂവ് ചെയ്താ മതി, അപ്പൊ വിശ്വസിക്കാം. എല്ലാവരെയും വിശ്വസിപ്പിക്കാം. ഞങ്ങളുടെ കൂട്ടുകാരി അനാമിക പേടിത്തൊണ്ടിയല്ല, ധൈര്യശാലിയാണെന്ന് പറയാം. ശരി, പറയൂ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന്. നിങ്ങൾ പറയുന്ന പോലെ ചെയ്ത് ഞാൻ പേടിത്തൊണ്ടിയല്ലെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. നമ്മുടെ നാടിന്റെ അടുത്തുള്ള കാട്ടിൽ പ്രേത ചെടിയൊന്നുണ്ട്. അവിടെ ചെന്ന് ഞങ്ങളൊരു പ്രതിമ വെക്കാം. പക്ഷെ നീ രാത്രി ചെന്ന് ആ പ്രതിമ കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞതും അനാമിക പേടിച്ചു പോയി. വാക്കുകളൊക്കെ മാറാൻ തുടങ്ങി. എന്ത്, പ്രേത ചെടിക്കടുത്ത് പോകണോ? കണ്ടു അനാമിക, പ്രേത ചെടിയെന്ന് പറഞ്ഞതും നീ പേടിച്ചു വിറയ്ക്കുന്നു. അപ്പൊ നീ പേടിത്തൊണ്ടിയല്ലേ, പാവം. ഇതിന് നീ അമൃതയും പിടിച്ചു തല്ലി. അവൾ കവിൾ വേദനിക്കുന്നു എന്ന് കരയുന്നു. എനിക്ക് ഒട്ടും പേടിയില്ലെന്ന് ഞാൻ പറയുന്നില്ലേ. അപ്പോ രാത്രി ചെന്ന് ആ ചെടിക്കടുത്ത് ഞങ്ങൾ വെച്ച പ്രതിമ എടുത്തു കൊണ്ടുവാ. ആ പ്രതിമ കൊണ്ടുവന്ന ഞാൻ പേടിത്തൊണ്ടിയല്ലെന്ന് നിങ്ങൾ സമ്മതിക്കില്ലേ? സമ്മതിക്കാം. വേണമെങ്കിൽ ഭയങ്കര ധൈര്യശാലിയെന്ന് നിനക്ക് അവാർഡും ഞങ്ങൾ വാങ്ങിത്തരാം. അവാർഡൊന്നും എനിക്ക് വേണ്ട, ഞാൻ ധൈര്യശാലിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്നെക്കുറിച്ചും എന്റെ ധൈര്യത്തിനെ കുറിച്ചും വലുതായി വിചാരിക്കില്ലേ? അപ്പൊ നീ മത്സരത്തിന് റെഡിയല്ലേ? റെഡിയാണ്, പക്ഷേ രാത്രി സമയം പോകുന്നതാ. ശരി, പ്രതിമ ആരാ വെക്കാൻ പോകുന്നേ? അതൊക്കെ നിനക്കെന്തിനാ? അതൊന്നുമല്ല, എനിക്ക് അവരോടൊപ്പം ചെന്ന് അവർ പ്രതിമ വെച്ചതും അത് കൊണ്ടുവരാമെന്ന് തോന്നുന്നു. അത് കേട്ട് ഒരുപാട് ദേഷ്യം വന്ന അമൃത, കാവേരി രണ്ടുപേരും ചീത്ത പറഞ്ഞു. അനാമിക ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അമ്മായച്ചൻ, അമ്മായിമ്മ, ഭർത്താവ് രമേശ് അവരോട് താൻ പേടിത്തൊണ്ടിയല്ലെന്ന് പ്രൂവ് ചെയ്യുന്ന പന്തയത്തിനെ കുറിച്ച് പറഞ്ഞു. അത് കേട്ട് മൂന്നുപേരും സന്തോഷിച്ചു.
ആ പന്തയത്തിലൂടെ തന്റെ മരുമകളുടെ പേടിച്ച സ്വഭാവം പോകുമെന്ന് വിശ്വസിച്ചു. അതൊരു അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അനാമിക മെല്ലെ എഴുന്നേറ്റ് പേടിച്ചുകൊണ്ടേ വീട്ടിൽ നിന്ന് ടോർച്ച് ലൈറ്റ് എടുത്ത് പുറപ്പെട്ടു. ഒരുപാട് നിശബ്ദമായിരുന്നു, ഇരുട്ടുമായിരുന്നു. ടോർച്ച് ലൈറ്റും പിടിച്ച് പേടിച്ച് കാട്ടിലൂടെ നടന്നു അനാമിക. ദൂരത്തിൽ പട്ടി കുറച്ചു. തിരിച്ചും ഇപ്പൊ പോകാനാകാതെ പേടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു അനാമിക. അങ്ങനെ കുറച്ചു ദൂരം നടന്ന് പ്രേത ചെടിക്കടുത്ത് നിന്നു. അവിടെ ചെന്നു നിന്ന് ചുറ്റിലും നോക്കി. അവിടെ ശരിക്കും ഒരു പാവയുണ്ടായിരുന്നു. അനാമിക ആ പാവയെ കണ്ടതും സന്തോഷിച്ചു. ആ സമയത്ത് മരത്തിലുണ്ടായിരുന്ന പ്രേതം താഴെ വന്നു. അനാമിക പ്രേതത്തിനെ കണ്ട് പേടിച്ചു. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്നെ വിട്ടേക്ക്, ഞാൻ ഇവിടെ നിന്ന് പോണം. നിന്നെ ഞാൻ വിടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. എന്ത് ചെയ്യണം? അതാ ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ കണ്ണാടി ഗ്ലാസ് നീ പൊട്ടിക്കണം. അനാമിക ഒന്നും ചിന്തിക്കാതെ താഴെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ആ പ്രേതം പറഞ്ഞ കണ്ണാടി കുപ്പി പൊട്ടിച്ചു. ആ ബോട്ടിൽ നിന്ന് വന്ന ദ്രവ്യം ആ പ്രേതത്തിന്മേൽ വീണു. അത്ര തന്നെ, ഉടനെ ആ പ്രേതം ഒരു മുനിയായി മാറി. നീ ശരിക്കും ധൈര്യശാലിയാണ്. എനിക്ക് ശാപമോചനം നൽകിയതിന് നിനക്ക് സമ്മാനമായി ഒരു മാജിക്കൽ പടക്കം തരാം. അത് കത്തിച്ചാൽ ഒരാപത്തും വരില്ല, പരിക്കും സംഭവിക്കില്ല. അത് മാത്രമല്ലാതെ നിന്റെ കഷ്ടപ്പാടും മാറും. അത്യാഗ്രഹമില്ലെങ്കിൽ നിനക്ക് സന്തോഷമായി ജീവിക്കാം. അങ്ങനെ പറഞ്ഞ് ആ മുനി അപ്രത്യക്ഷപ്പെട്ടു. അനാമിക ആ മാജിക് പടക്കങ്ങൾ കൊണ്ട് വീട്ടിൽ വന്നു. സംഭവിച്ചതെല്ലാം വീട്ടുകാരോടും അവരുടെ കൂട്ടുകാരിയോടും പറഞ്ഞു. അന്ന് മുതൽ അനാമികയെ എല്ലാവരും ധൈര്യശാലി എന്ന് അഭിനന്ദിച്ചു. അത് കേട്ട് അനാമിക ഒരുപാട് സന്തോഷിച്ചു. ദീപാവലിയും വന്നു. മാജിക് പടക്കങ്ങൾ എടുത്ത് അനാമിക കത്തിക്കാൻ തുടങ്ങി. പടക്കം പൊട്ടുമ്പോൾ തന്നെ ഒരു പടക്കത്തിൽ നിന്ന് സ്വർണം, മറ്റൊരു പടക്കത്തിൽ നിന്ന് പണം, മറ്റൊരു പടക്കത്തിൽ നിന്ന് ഡയമണ്ടും വന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കായി. അനാമിക അപ്പോൾ അവളുടെ ബുദ്ധി പ്രയോഗിച്ചു. അത്യാഗ്രഹം തോന്നാതെ ബാക്കിയുള്ള പടക്കം പൊട്ടിക്കാതെ സ്വർണം, പൈസ, ഡയമണ്ട് മാത്രം കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കാനും തുടങ്ങി. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ആ നാട്ടിൽ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുന്നവരാണ് ശാരദ. അവരുടെ വീട്ടിൽ മരുമകളായി വന്നു അനാമിക, ശ്രീദേവി എന്ന രണ്ടുപേർ. പക്ഷേ ശാരദയ്ക്ക് ഈ മരുമക്കൾ രണ്ടുപേരും വഴക്കിടാതെ സ്നേഹത്തോടെ കുടുംബം നോക്കുന്നത് ഇഷ്ടമേ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ മരുമക്കളെ പിരിച്ച് വേറെ വേറെ കുടുംബമാക്കണമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഈ കാര്യത്തെ തക്ക സമയം നോക്കിക്കൊണ്ട് തന്റെ ഭർത്താവിനോടും പറഞ്ഞു ശാരദ. പ്രസാദ് മുറ്റത്ത് ചേറുമിട്ട് തണുത്ത കാറ്റുകൊണ്ട് പഴയകാല റേഡിയോയിൽ പഴയ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു ശാരദ. എന്താ ശാരദേ, ഇന്ന് ഒരാള് പ്രശ്നം പറയാൻ വന്നില്ലേ? വീട്ടിലുണ്ടല്ലോ നീ. ഇന്ന് എനിക്ക് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളാ ഉള്ളത്, അതുകൊണ്ടാ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വന്നത്. നമ്മുടെ വീട്ടിൽ പ്രശ്നമോ? എന്താ അത് പുതുതായി ഓരോന്ന് പറയുന്നത്? പ്രശ്നമൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ മരുമകളാ, ഇപ്പൊ ഞാൻ അമ്മായിമ്മയാ. ആഹാ, വ്യത്യാസമുണ്ടല്ലോ. മരുമകളുടെ പ്രശ്നത്തിൽ എന്റെ അച്ഛനമ്മയും ബലിയായി. ഞാനും എന്റെ ചേട്ടനനിയനെ വിട്ട് പിരിഞ്ഞു. ഇപ്പൊ അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടാക്കി ആരെ പിരിക്കാൻ പോകുന്നു നീയേ? നമ്മുടെ മരുമക്കളെ. നിനക്ക് എന്തോ പ്രാന്ത് പിടിച്ചോ? അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നീ പറയുമോ? നാട്ടുകാർക്ക് ചെയ്യുന്ന പ്രശ്നം പോരാഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ പോകുന്നു നീയേ? എവിടെയും സംസാരിക്കുന്നതല്ല, റോഡിൽ ചെയ്യുന്ന പരിഹാരവുമല്ല നമ്മുടെ മരുമക്കൾ. അങ്ങനെ പറയുമ്പോഴേക്കും പ്രസാദ് അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് കയറി പറഞ്ഞു. മരുമക്കളോ? ഇല്ല ഇല്ല, രണ്ടുപേരും ദേവതകളാ. ഒരാൾ മഹാലക്ഷ്മി, മറ്റൊരാൾ ദുർഗാദേവി. അച്ഛനമ്മ വേറെ, ജനിച്ച സ്ഥലങ്ങളും വേറെ. പക്ഷേ മരുമകളായി നമ്മുടെ വീട്ടിൽ വന്ന് സ്വന്തം ചേച്ചി അനിയത്തി പോലെ ജീവിക്കുന്നു. വീട്ടിലെ പണികളും ചെയ്ത് നമ്മളെയും അച്ഛനമ്മ പോലെ നോക്കുന്നു. ഇതിനു വലുത് എന്ത് വേണം? രണ്ടു മരുമക്കളും വേറെ വീട്ടിൽ പോകണം. അതിന് നിങ്ങൾ സഹായിക്കോ ഇല്ലയോ അത് മാത്രം പറയൂ. ഇപ്പൊ മാത്രമല്ല, എപ്പോ വേണമെങ്കിലും ഉറക്കത്തിൽ രാത്രി 2 മണിക്ക് ചോദിച്ചാൽ പോലും എന്റെ മറുപടി ഇല്ല. പിന്നെ നാട്ടിലെ ജനങ്ങളെ പോലെ
ഇവർക്ക് ബുദ്ധിയില്ലെന്ന് കരുതിയോ? ഈ കുട്ടികൾ ബുദ്ധിശാലിയാ. നിന്റെ ഈ പ്ലാൻ ഒന്നും നടക്കില്ല. ഇത് വേണ്ടാത്ത പണിയാ, നീ നോക്കിക്കോ. അങ്ങനെ അവർ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് ശാരദ ഒന്നും മിണ്ടിയില്ല, മൗനമായി അകത്തേക്ക് പോയി. പ്രസാദ് പഴയ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. ഒരുപാട് ഇരുട്ടുമായി. കൃഷിപ്പണിക്കായി പോയിരുന്ന മരുമകൾ രണ്ടുപേരും ഒരു കുട്ടനിറയെ പച്ചക്കറികൾ മറ്റൊരു കുട്ടയിൽ ചീരയും കൊണ്ടുവന്നിരുന്നു. അമ്മായിയമ്മ ശാരദ വീട്ടിലെ സോഫയിൽ കാലിൽ കാല് കയറ്റി വച്ചിരുന്നു. എന്താടി മരുമകളെ, ഇന്ന് വൈകിയല്ലോ? കളിയെടുത്ത് പച്ചക്കറികൾ കൊണ്ടുവരാൻ വൈകിപ്പോയി അമ്മേ. എന്താടി ശ്രീദേവി, നിനക്ക് ആദ്യം വരായിരുന്നില്ലേ? ഞാൻ ചീര കൊണ്ടുവന്നു അമ്മേ. നാളെ നിങ്ങളിലെ പാലക് ചീര പരിപ്പ് കറി ഉണ്ടാക്കാൻ പറഞ്ഞത് ചേച്ചിയാ പറഞ്ഞത്, അതുകൊണ്ടാ പാലക് ചീര കൊണ്ടുവന്നത്. അമ്മായിമ്മ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ രണ്ട് മരുമക്കളും അടുക്കളയിലേക്ക് ചെന്നു. ശാരദയും മനസ്സിനുള്ളിൽ ചിന്തിച്ചു, നാളെ ഞായറാഴ്ചയല്ലേ, രണ്ടു മക്കളും വീട്ടിലുണ്ടാകും, വേറെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് നാളെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് ടി വി നോക്കിക്കൊണ്ടിരുന്നു. പകൽ മുഴുവനും കൃഷിയിടത്തിൽ പണി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ വന്ന മരുമക്കൾ ക്ഷീണമറിയാതെ ഇപ്പൊ അടുക്കളയിൽ പണിയുടെ ഭാരം അറിയാതിരിക്കാൻ എന്തൊക്കെ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങനെ ജോളിയായി ഭക്ഷണം ഉണ്ടാക്കി. അനാമിക പാചകം ചെയ്യുമ്പോൾ ശ്രീദേവി പാത്രം കഴുകി. ഈ മരുമക്കളുടെ ചിരി സഹിക്കാനാവാതെ ശാരദ ശബ്ദം അധികമാക്കി. ആ ശബ്ദം കേട്ട് മരുമക്കൾ വീണ്ടും ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ശാരദ വീണ്ടും അതിന്റെ സൗണ്ട് കൂട്ടി. ആ ശബ്ദത്തിന് വീട്ടിൽ ഭൂകമ്പം വന്നതുപോലെ തോന്നി. വീട്ടിലെ ശബ്ദങ്ങൾ കേട്ട് പുറത്ത് പഴയ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്ന പ്രസാദിന് വേഗവേഗം കയ്യിൽ റേഡിയോയും പിടിച്ച് വേഗം വീടിനകത്തേക്ക് വന്നു. ശാരദ മിണ്ടാതിരിക്കി, മിണ്ടാതിരിക്കി, മിണ്ടാതിരിക്കി. നീ ആദ്യം അവർ ചിരിക്കുന്നത് നിർത്താൻ പറയൂ. അത് കേട്ട് പ്രസാദ് വേഗവേഗം കിച്ചണിൽ ചെന്ന് ചിരിച്ചുകൊണ്ടിരുന്ന മരുമക്കളെ നോക്കി. അദ്ദേഹം അവിടെ ഉറക്കെ ചിരിച്ച് കുറച്ച് മെല്ലെ സംസാരിക്കാൻ പറഞ്ഞ് അവിടുന്ന് വന്നു. ശാരദ ശബ്ദം കുറച്ചു. ഒരു വലിയ സുനാമി വന്നിട്ട് പോയതുപോലെ തോന്നി പ്രസാദിന്. രണ്ട് മക്കൾ രമേശ് സുരേഷ്, അമ്മായച്ചൻ പ്രസാദ്, മരുമക്കൾ ശ്രീദേവി അനാമിക, എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ശാരദ മാത്രം തനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞ് പോയി കിടന്നു. അടുത്ത ദിവസം രാവിലെ ഒരു 10 മണിയളവിൽ ശാരദയും പ്രസാദും സോഫയിൽ വിഷമിച്ചുകൊണ്ടേയിരുന്നു. ചേട്ടനും അനിയനും മറ്റൊരു സോഫയിൽ ഇരുന്നു. മരുമക്കൾ ഒന്നും മനസ്സിലാവാതെ കുഴപ്പമായി നിന്നു. അമ്മേ, മരുമക്കൾ ഒരുമിച്ച് സ്നേഹത്തോടെ ഇരിക്കണമെന്ന് എല്ലാ മായിമ്മമാരും വിചാരിക്കും. നിങ്ങൾ എന്താ ഇവർ ഒരുമിച്ചിരിക്കുന്നത് പ്രശ്നമെന്ന് പറയുന്നത്? ഒരുമിച്ചിരുന്ന ഈ വീടോടുകൂടി അവസാനിക്കും. തനിച്ച് പോയാൽ നിങ്ങൾക്ക് കാറ്, വീട്, ബംഗ്ലാവ്, പിന്നെ മക്കളും ജനിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാറ് വേണം, അത്രയല്ലേ? ശരി, നാളെ തന്നെ ലോൺ എടുക്കാം അമ്മേ. ഞാൻ ഡ്രൈവറെ നോക്കി മാസം മാസം ശമ്പളം തരാം. നീ എവിടെ പോകുന്നോ പോ, ചുറ്റിക്കോ. ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തില്ല. ഇതിനു വേണ്ടി വേറെ വീട്ടിൽ പോകണോ? അങ്ങനെ മക്കൾ എത്ര പറഞ്ഞ ശാരദ കേട്ടേയില്ല. മരുമകളും ഒരുപാട് ചോദിച്ചു, എന്നാലും ശാരദ കേട്ടില്ല. പ്രസാദും ഒരുപാട് പറഞ്ഞു. ശാരദ തീരുമാനം മാറ്റിയില്ല. ചേട്ടനും അനിയനുമെല്ലാം സമമായി പിരിച്ചുകൊടുത്തു. മൂത്ത മരുമകൾ അനാമികയ്ക്ക് ഒരു അടിപൊളി ഐഡിയ തോന്നി. വൈകിക്കാതെ ആ കാര്യം ശ്രീദേവിയോട് ഉടനെ പറഞ്ഞു. മരുമകൾ രണ്ടുപേരും അമ്മായിയമ്മയെ ഒരാൾ കയ്യുകൾ ഒരാൾ കാലും പിടിച്ച് വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നു. മരുമക്കളെ, നിങ്ങളുടെ അമ്മായിയമ്മയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മുറിക്കുന്ന മെഷീനിലേക്ക് കൊണ്ടുപോകുക അച്ഛാ. അനാമിക അങ്ങനെ പറഞ്ഞതും ശാരദയ്ക്ക് ഒരുപാട് പേടിയായി. കട്ടിംഗ് മെഷീന് ഇപ്പൊ എന്തിനാ? അയ്യോ അച്ഛാ, അമ്മായിമ്മ ഞങ്ങൾക്ക് എല്ലാം സമമായി പിരിച്ചു തന്നില്ലേ? അതിന് നിങ്ങൾ എന്തായാലും പിരിയുന്നതിന് സമ്മതിക്കില്ല. അമ്മായിമ്മ സമ്മതിച്ചല്ലേ, അതാ തലഭാഗം വെട്ടി ഞാനും കാൽഭാഗം വെട്ടി അനിയത്തി അവളും എടുത്തോട്ടെ. നിങ്ങളെന്താ പറയുന്നേ അച്ഛാ? അത് കേട്ടതും പ്രസാദ് ഒരുപാട് ചിരിച്ചു. ആഹാ സബോഷ് മോളെ, മരുമക്കൾ എന്ന് പറഞ്ഞ ചുമ്മാ അതല്ല. മരുമക്കൾ അങ്ങനെ പറഞ്ഞുടനെ തന്നെ അമ്മായിമ്മ ശാരദ, അയ്യോ അമ്മേ, ഈ വിവരമില്ലാത്തവർ പറഞ്ഞ അത് ഉടനെ ചെയ്തോളും. അങ്ങനെ കാലു പിടിച്ച ശ്രീദേവിയെ ഒരു ചവിട്ട് ചവിട്ടിയിട്ട് ജീവനും കൊണ്ടോടി ശാരദ. ജീവൻ മാത്രം മതി അങ്ങനെ കരുതി ജീവൻ കയ്യിൽ വെച്ച് കൊണ്ടോടി. അത് കണ്ട് ഭയങ്കരമായി എല്ലാവരും ചിരിച്ചു. അതിൽ പിന്നെ ശാരദ ഇപ്പോഴും തനിച്ച് പോകണമെന്ന് അവിടെ ആരോടും സംസാരിച്ചതേയില്ല.